ആയിക്കോട്ടേ, ഇന്ന് ഞങ്ങൾ മൂന്നുപേരും കൂടെ ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയതാണ് കേട്ടോ, പല പല സാധനങ്ങൾ മേടിക്കാനായിട്ട്. കുറേ നാളായിട്ട് പെൻഡിങ്ങിലിരിക്കുമല്ലോ, അത് മേടിക്കണം, ഇത് മേടിക്കണം, അച്ഛൻ റിട്ടയറായി വരട്ടെ, മറ്റത് ആഴ്ചയിൽ ഒരിക്കൽ വരും, ശനിയാഴ്ച വരും, ഞായറാഴ്ച 4 മണിക്ക് പോവും, അങ്ങനെയൊക്കെയല്ലേ. അപ്പോൾ ഓരോരുത്തരും അങ്ങനെ അങ്ങ് നമുക്ക് ഇങ്ങനെ കാര്യമായിട്ടൊന്നും പോകാൻ പറ്റിയിട്ടില്ല. സ്ഥലങ്ങളൊക്കെ കാണും എന്നല്ലാതെ ഷോപ്പിംഗ് കാര്യങ്ങളൊന്നും സാധിച്ചിട്ടില്ലായിരുന്നേ. അങ്ങനെ അതൊക്കെ മേടിക്കാനായിട്ട് പുറത്തേക്ക് പോവുകയാണ്. ആദ്യം ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ചെരുപ്പ് വാങ്ങിക്കാനാണ്. ബാറ്റയിലൊന്ന് കയറാമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് 3 പേർക്കും ചെരുപ്പ് വാങ്ങിക്കണം. അങ്ങനെ ബാറ്റയിൽ കയറി. അങ്ങനെ അച്ഛനൊരു ചെരുപ്പും എനിക്കൊരു ബെൽറ്റും. എനിക്ക് ജീൻസൊക്കെ ഇടുമ്പം ബെൽറ്റ് ഇല്ല, അപ്പം അതിന് ബെൽറ്റ് വാങ്ങി. അവള് ബാഗൊക്കെ കാണിച്ച് കുതിപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ നിരാശരായിട്ട് ഞാനും അച്ഛനും ഇറങ്ങി. കണ്ടില്ലേ, ബാറ്റയുടെ ബോക്സിൽ 1894 ബാറ്റ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ സാബല്യം കോംപ്ലക്സിൻ്റെ അവിടെ വന്നു. അവിടെ ഗുഡ് മോർണിംഗ് സ്റ്റോറിൽ വന്നൊരു സാരി മേടിക്കാനായിട്ട്. സാരി മാത്രമല്ല, കുറച്ച് ചെറിയ ചെറിയ തുണികൾ തയ്ക്കാനൊക്കെ ഒന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. ചുരിദാറിൻ്റെ ടോപ്പൊക്കെ തയ്ക്കണമല്ലോ, അങ്ങനെയൊക്കെ. അപ്പം ഈ സാരി കൊള്ളാമോ. കണ്ടില്ലേ, പാളയം റോഡാണ്. അത് ഇത് സാബല്യം കോംപ്ലക്സ് ആണെന്ന് തോന്നുന്നു, തിരുവനന്തപുരത്ത് ആദ്യത്തെ മാള്. അച്ഛനും നാളെ എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം അച്ഛനൊരു വാച്ച് വേണമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. പാവം, എൻ്റെ വാച്ച് വേണമെന്നേ പറഞ്ഞുള്ളൂ കേട്ടോ, പുതിയത് വേണമെന്ന് പറഞ്ഞില്ല. അപ്പം ഞങ്ങൾക്ക് തോന്നി അവൾക്കൊരു പുതിയ വാച്ച് വാങ്ങിച്ചു കൊടുക്കാം. എന്തായാലും അവൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകേണ്ടിയതല്ലേ, ഒരു വാച്ച് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ വാച്ച് കടയിൽ ചെന്നപ്പം സാധാരണ പെൺകുട്ടികളൊക്കെ, പണ്ടത്തെ പെൺകുട്ടികളൊക്കെ ചെറിയ ഡയല്, ചെറിയ സ്ട്രാപ്പൊക്കെ, ഇത് വലിയ വാച്ചൊക്കെയാണ് ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ ഇഷ്ടം. എന്തായാലും അവളുടെ ഇഷ്ടമല്ലേ നോക്കണ്ടേ. അവൾ ഓരോന്നായിട്ട് കെട്ടി കെട്ടി നോക്കി. എല്ലാം ഒന്നും നിങ്ങളെ കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല കേട്ടോ. അതുപോലെ അവൾ ഓരോന്നും, അവർക്ക് അത്രയും ക്ഷമയുണ്ടായിരുന്നു, ഓരോന്നും എടുത്തു കൊടുത്ത് അവളുടെ കയ്യിലൊക്കെ ഇട്ട് കാണിക്കാനും ഒക്കെ അവർ കൂടെ നിന്ന് കേട്ടോ. ഇതാണ് അവസാനം ഇഷ്ടപ്പെട്ട വാച്ച്. സ്ട്രാപ്പ് വലുതാണ്, അപ്പം 3 കണ്ണി മുറിക്കാനായിട്ട് കൊടുത്തു. ഇനിയും പിന്നെ അവള് നോക്കുകയാണ്. ഈ കണ്ണി മുറിക്കാനായിട്ട് അജസിനെ ഏൽപ്പിച്ചിട്ട് ഞാനും കുഞ്ഞും കൂടെ സാബല്യം കോംപ്ലക്സ് മുഴുവൻ കറങ്ങിയപ്പോൾ ഉണ്ടല്ലോ, അവിടെ ഒരു ഹെയർ എക്സ്റ്റെൻഷൻ ഇരിക്കുന്നൊരു കടയിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് കേട്ടോ, എനിക്ക് ഹെയർ എക്സ്റ്റെൻഷൻ വേണമെന്ന്. പക്ഷെ അച്ചു ഒരു രീതിയിലും വാങ്ങിക്കാൻ സമ്മതിച്ചില്ല. അമ്മയുടെ ഹെയർ പോലേ ഇല്ല, ഇത് ആർട്ടിഫിഷ്യൽ ഹെയറാണ്, കൊള്ളത്തില്ല, അമ്മയ്ക്ക് ചേരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ആ കടയിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് എനിക്കും അച്ഛനും ചെരുപ്പ് വാങ്ങിക്കാൻ കയറി. അച്ഛന് ആ വാച്ച് കടയിൽ നിൽക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ആ നേരം കൊണ്ട് ഞങ്ങൾ ചെരുപ്പ് വാങ്ങിച്ചു. ഇത് വലിയ ഇഷ്ടമായില്ല, പക്ഷേ കടക്കാരൊക്കെ പറഞ്ഞ് കൊള്ളാമെന്ന്. അപ്പോൾ എനിക്കെന്താ തോന്നിയെന്നറിയോ, വാട്ടോ വാട്ടോ എവറിവെയർ ആൻഡ് നോട്ട് എ ഡ്രോപ്പ് ടു ഡ്രിങ്ക് എന്ന് പറയത്തില്ലേ, അതുപോലെ ആയിപ്പോയി കേട്ടോ. ഇഷ്ടംപോലെ ചെരുപ്പ്, പക്ഷേ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒന്നും ഇല്ലതാണ്. അവസാനം വീട്ടിലിടാനും ഒരു ചെരുപ്പ് വാങ്ങി, നല്ല ഗ്രിപ്പുള്ള ഒരു ചെരുപ്പ് കേട്ടോ. അച്ഛുതാ
വീട്ടിലിടാനായിട്ട് വാങ്ങി. എന്നിട്ട് സാബല്യം കോംപ്ലക്സിൽ തന്നെ കുഞ്ഞുകുഞ്ഞു സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ മേടിക്കാനായിട്ട് ഒരു ചെറിയ കടയിൽ കയറി. എന്നിട്ട് ഞങ്ങൾ തിരികെ കാറി കയറി. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പുതിയതായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൊന്ന് പ്രസ് ചെയ്തേക്കണേ. താങ്ക് യു.